വെൽക്കം ടു ദ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഒരു കേസ് ലോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. റീബറൂബറി യൂണിയൻ കേസ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ഒരു കേസ് ലോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസ് ലോ ആണ്. പ്രത്യേകിച്ചും പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കേസ് ലോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ കേസ് എന്ന്. യെസ്, ഈ റീ ബെറൂബറി എന്ന് എഴുതിയത് വായിക്കുമ്പോൾ അതുപോലെ റീ ആർ ഇ എന്ന ഒരു കേസിന്റെ മുമ്പിൽ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു റെഫറൻസ് കേസാണ്. സാധാരണ കേസുകൾ എങ്ങനെയാ, എ വേഴ്സസ് ബി, അങ്ങനെയല്ലേ? മറിച്ച് ഈ റെഫറൻസ് കേസുകളിൽ അങ്ങനെ രണ്ട് പാർട്ടി ഉണ്ടാവില്ല. കാരണം ആ ഒരു മാറ്റർ പ്രസിഡന്റ് റെഫർ ചെയ്യുകയാണ് സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക ജൂറിസ്ഡിക്ഷൻ ആണ്. അതായത് പ്രസിഡന്റിന്, അതായത് ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളുള്ള സമയത്ത്, ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുള്ള സമയത്ത് സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കാം. ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണത്. അപ്പോൾ ആ ജൂറിസ്ഡിക്ഷൻ പ്രകാരം, അതായത് അത് ആർട്ടിക്കിൾ 143 പറയുന്നത്. അപ്പൊ അത് പ്രകാരം പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ഉപദേശം ആവശ്യപ്പെട്ടു. അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ ഭരണഘടനാപരമായിട്ട് ഏത് സ്റ്റാൻഡാണ് എടുക്കേണ്ടത് എന്ന് പ്രസിഡന്റ് സുപ്രീം കോടതിയോട് അഭിപ്രായം ആരായുകയും ഉപദേശം ചോദിക്കുകയും ചെയ്ത ഒരു കേസാണ്. അതുകൊണ്ടാണ് ഈ കേസിന് റീബറൂബറി കേസ് എന്ന് പറയുന്നത്. അതായത് ഈ ബെറൂബറി യൂണിയൻ ഇഷ്യൂവിൽ ലീഗൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാൻഡ് എന്തായിരിക്കണം എന്നത് പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഉപദേശം ആരാഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് റീബറൂബറി യൂണിയൻ കേസ് അത് എന്ന് പറയുന്നത്. അത് എന്നാണ് ഉണ്ടായത്? 1960 അപ്പൊ ആ കേസിന്റെ സൈറ്റേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, AIR 1960 SC 845. ഓക്കെ, ഇനി എന്താണ് അതിലെ സംഭവം എന്നല്ലേ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോകണം. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നൊക്കെ വിളിക്കുന്ന എല്ലാ ഏരിയയും കൂടി ഒന്നിച്ചുള്ളതായിരുന്നു ആണല്ലോ. അപ്പൊ ഈ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് അതിനെ പ്രധാനമായിട്ടും പാർട്ടീഷൻ ചെയ്തത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കൂടുതൽ ഹിന്ദുക്കളുള്ള ഭാഗങ്ങൾ ഇന്ത്യയിലേക്കും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഭാഗങ്ങൾ പാകിസ്ഥാനിലേക്കും കൊടുക്കുക എന്നൊരടിസ്ഥാനത്തിലാണ് സർ റെഡ്ക്ലിഫ് ആണ് ഇത്തരത്തിൽ ഈ പാർട്ടീഷന്റെ ലൈൻ ഡ്രോ ചെയ്തത്. അപ്പൊ ആ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അടിസ്ഥാനം ഇതായിരുന്നു. അപ്പൊ ഈ ബീഹാർ പ്രോവിൻസിനെ ഈ രീതിയിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബിന്റെ കുറെ പ്രവിശ്യകളും പിന്നെ ബംഗാളിലെ കുറെ പ്രവിശ്യകളും, രണ്ട് സൈഡിലും പാകിസ്ഥാനായിരുന്നു അല്ലെ. ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്ന് വിളിച്ചിരുന്ന ഇന്ന് ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്ന രാജ്യം. അപ്പൊ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ലൈൻ വരച്ച സമയത്ത് ഈ ബെറൂബറി എന്ന് പറയുന്ന ഒരു ഏരിയ അത് ഇതിൽ പെടാതെ പോയി. അപ്പൊ ഈ ലൈനൊക്കെ ഡ്രോ ചെയ്ത് അതിനെക്കുറിച്ച് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് എല്ലാം കഴിഞ്ഞ് പാർട്ടീഷൻ കഴിഞ്ഞ് രണ്ട് രാജ്യങ്ങളായി വന്നു കഴിഞ്ഞപ്പോ ഈ ബെറൂബറി യൂണിയൻ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഓക്കെ, എന്നാൽ അതേസമയം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് എന്ന്. ഓക്കെ, ഇനി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആർട്ടിക്കിൾ 1 പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നിങ്ങനെ മൂന്ന് പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഒന്നിച്ച് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നാണ്. ഇതിൽ ഈ പാർട്ട് എയിൽ പറയുന്നത് ബെറൂബറി യൂണിയൻ എലോങ് വിത്ത് വെസ്റ്റ് ബംഗാൾ ഇന്ത്യ പാർട്ട് എയുടെ ഭാഗമാണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് പ്രകാരം ഈ ബെറൂബറി യൂണിയൻ എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയുടെ ഭാഗമാണ്. ഓക്കെ, എന്നാൽ സത്യത്തിൽ ഈ ബെറൂബറി യൂണിയൻ എവിടെയാണ് എന്നതിനെ കുറിച്ച്, എവിടേക്കാണ് ചേർക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട് പിന്നീട് 1958 ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രി, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും കൂടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും അതിനെ നെഹ്റു നൂൺ പാക്ട്, നെഹ്റു നൂൺ എഗ്രിമെന്റ്, ഫിറോസ് നൂണുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി 1958. അപ്പൊ അത് പ്രകാരം രണ്ട് രാജ്യങ്ങൾ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബെറൂബറി യൂണിയൻ എന്ന് പറയുന്ന ആ ഏരിയയെ രണ്ടായി ഡിവൈഡ് ചെയ്ത്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗം ഇന്ത്യയിലേക്കും ഒരു ഭാഗം പാകിസ്ഥാനിലേക്കും കൊടുക്കാം എന്ന് ഈ എഗ്രിമെന്റ് പ്രകാരം സമ്മതിച്ചു.
പക്ഷെ അങ്ങനെ വരുമ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നത് ഈ പാർട്ട് എയിലുള്ള ഭാഗം മുഴുവൻ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ബറൂബറി യൂണിയൻ മുഴുവനായിട്ടും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് എന്നാണ് ആർട്ടിക്കിൾ വൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഓക്കെ, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ ആണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആർട്ടിക്കിൾ വണ്ണിനെ അമെൻഡ് ചെയ്യാതെ നമുക്ക് ഈ എഗ്രിമെന്റ് നടപ്പിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ 1960 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു, 9th Amendment ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അത് പ്രകാരം ആർട്ടിക്കിൾ വണ്ണിനെ നമ്മൾ അമെൻഡ് ചെയ്യുകയും അത് പ്രകാരം ഈ നെഹ്റു നോൺ എഗ്രിമെന്റ് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം ഈ കാര്യത്തിൽ ഭരണഘടനാപരമായി കുറെ സംശയങ്ങൾ വന്നു. അതായത് നമുക്ക് ഭരണഘടനയെ, അതായത് ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? ഒന്ന്. രണ്ട്, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആമുഖം എന്ന് നമ്മൾ പറയുന്ന അത് ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്ന്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെയാണ് സുപ്രീം കോടതിക്ക് മുമ്പിൽ ഉന്നയിച്ചത് ഈ റീ ബറൂബറി യൂണിയൻ എന്നുള്ള കേസില് ആർട്ടിക്കിൾ 143 പ്രകാരം. ഓക്കെ, അപ്പൊ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഒരു ഭാഗമല്ല, എന്നാൽ ഭരണഘടനയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആമുഖം വായിക്കണം. അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമല്ലെങ്കിൽ പോലും ഇറ്റ് ഇസ് എ ഗൈഡ് ടു ഓപ്പൺ ദ ഡോർസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ വീടിന്റെ ഒരു വാതിലാണ്, വാതിൽ തുറന്നാലേ നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതാണ് കോടതി പറഞ്ഞത്. ആമുഖം നമ്മൾ വായിച്ചിട്ടാണ് ഭരണഘടനയുടെ സ്പിരിറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതേസമയം ഈ റീ ബറൂബറി യൂണിയൻ കേസിൽ കോടതി കൃത്യമായിട്ട് പറഞ്ഞത് ആമുഖം ഒരിക്കലും ഭരണഘടനയുടെ ഒരു ഭാഗം അല്ല എന്നാണ്. ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്നാൽ ഉറപ്പിച്ചു പറഞ്ഞ മറ്റൊരു കാര്യം, പാർലമെന്റിന് കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ 9th Amendment Act 1960 വന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നും കോടതി പറഞ്ഞു. എന്നാൽ ഇവിടെ ഈ കോൺട്രവേഴ്സി ആയ ചോദ്യം, ഭരണഘടനയുടെ ഒരു ഇന്റഗ്രൽ പാർട്ട് ആണോ അല്ലയോ ആമുഖം എന്നതാണ്. പ്രീ ബറൂബറി യൂണിയൻ കേസിൽ 1960 അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതേ ഇഷ്യൂ പിന്നീട് ഗോലക്നാഥിന്റെ കേസിലും അത് കഴിഞ്ഞു വന്നിട്ടുള്ള കേശവാനന്ദ ഭാരതി കേസിലും ഇഷ്യൂ ആയി. പ്രിയാമ്പിളിന്റെ യഥാർത്ഥത്തിലുള്ള സിഗ്നിഫിക്കൻസ് എന്താണ് എന്നത്. അപ്പൊ കേശവാനന്ദ ഭാരതി കേസിൽ 1973 ഇതേ സുപ്രീം കോടതി പറഞ്ഞു, ആമുഖം, ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ പോലും ഭരണഘടനയുടെ പവർ സോഴ്സ് അല്ല ആമുഖം. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അത് ഭരണഘടനയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയാം. ഇപ്പോ റീ ബറൂബറി കേസിൽ പറഞ്ഞതുപോലെ ഇത് ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറയുന്നില്ല, ഇത് ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്, പക്ഷെ അതൊരു പവർ സോഴ്സ് അല്ല എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം 1995 യൂണിയൻ ഗവൺമെന്റ് വേഴ്സസ് LIC ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഈ സ്റ്റാൻഡ് കോടതി കുറെ കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് യാതൊരു സംശയവും ഇല്ല. അതായത് ആമുഖം എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന തന്നെയാണ്, ഭരണഘടനയുടെ ഒഴിവാക്കാവുന്ന ഒരു ഭാഗമൊന്നും അല്ല ആമുഖം, ആമുഖം ഭരണഘടനയുടെ ഇന്റഗ്രൽ പാർട്ട് ആണ് എന്നും വളരെ ക്ലിയർ കട്ടായിട്ട് 1995 സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ അതേസമയം ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള റൈറ്റ്സ് അല്ല, അത് ഡിമാൻഡ് ചെയ്തിട്ടുകൊണ്ടോ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ പൗരന്മാർക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട മൂന്ന് കേസ് ലോസ് ആണ്, ഒന്ന് റീ ബറൂബറി കേസ്, പിന്നെ കേശവാനന്ദ ഭാരതി കേസ്, പിന്നെ യൂണിയൻ ഗവൺമെന്റ് വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്നത്തെ സ്റ്റാൻഡ് എന്താണ്? പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതുപോലെയുള്ള മറ്റ് കേസ് ലോസ് ആയിട്ട് ഇനിയും വരാം. ടിൽ ദെൻ ബൈ.